അന്ധവിശ്വാസിയായ ഭർത്താവിന് സംശയരോഗം ഭാര്യയുടെ പാതിവൃത്യം തെളിയിക്കാൻ ഭാര്യയുടെ കൈപ്പത്തിയിൽ കർപ്പൂരം കത്തിച്ച് വിശ്വാസ പരിശോധന നടത്തി യുവാവ് കർണാടകയിലെ കോലാർ ജില്ലയിലെ ബിരനഹള്ളി ഗ്രാമത്തിലാണ് സംഭവം അഞ്ചു ദിവസം മുമ്പാണ് ആനന്ദ് എന്ന യുവാവ് ഭാര്യയുടെ കൈപ്പത്തിയിൽ കർപ്പൂരം കത്തിച്ച് ക്രൂരമായ പരീക്ഷണം നടത്തിയത് സംഭവത്തിൽ യുവതിയുടെ കൈപ്പത്തിയിൽ സാരമായി പൊള്ളലേറ്റു യുവാവിനെ ഭയന്ന് യുവതി ഇക്കാര്യം പോലീസിൽ അറിയിച്ചുമില്ല എന്നാൽ അംബേദ്കർ സേവാ സമിതി പ്രസിഡന്റ് കെ എം സന്ദേശിന്റെ ഇടപെടലിനെ തുടർന്ന് പോലീസ് ഭർത്താവിനായി തിരച്ചിൽ നടത്തുകയാണ് ഈ സംഭവം വാർത്തയായതോടെ പ്രതി ഇപ്പോൾ ഗ്രാമം വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവതിയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അതേസമയം ഭർത്താവിന് സംശയരോഗം മൂർജിച്ച കാരണം വിശ്വാസ്യത തെളിയിക്കാൻ മകളെ ജീവനോടെ കത്തിച്ച വാർത്തകളും ഇതിനു മുമ്പ് പുറത്തു വന്നിരുന്നു സംഭവത്തിൽ പത്ത് വയസ്സുകാരിക്ക് ദാരുണ അന്ത്യവും സംഭവിച്ചു പത്ത് വയസ്സുകാരിയെ ജീവനോടെ ചുട്ടുകൊന്ന അമ്മയും രണ്ടാനച്ഛനും പോലീസിൽ പിടിയിലുമായി തമിഴ്നാട് തിരുവട്ടിയൂർ സ്വദേശി ജയലക്ഷ്മിയും ഭർത്താവ് പത്മനാഭൻ എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ചയായിരുന്നു നാടിന്യനടിക്കിയ സംഭവം ഉണ്ടായത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പവിത്രയാണ് ഗുരുതരമായ പൊള്ളലേറ്റ് ആശുപത്രിയിൽ മരണമടഞ്ഞത് തിരുവട്ടിയൂർ സ്വദേശിയായ ജയലക്ഷ്മിയുടെ രണ്ടാം വിവാഹത്തിലുള്ള മകളാണ് കൊല്ലപ്പെട്ടത് ഭർത്താവിന്റെ ആവശ്യപ്രകാരം വിശ്വാസ്യത തെളിയിക്കാനാണ് യുവതി മകളെ മണ്ണെണ്ണ ഒഴിച്ച് തീ തീകൊളുത്തിയത് പത്തൊമ്പതാമത്തെ വയസ്സിൽ പാൽവണ്ണൻ ജയലക്ഷ്മി എന്നയാളെ വിവാഹം ചെയ്ത് പിന്നീട് ഈ ബന്ധം ഉപേക്ഷിക്കുകയും പാൽവണ്ണന്റെ സഹോദരൻ ദുരൈരാജിനെ വിവാഹം ചെയ്യുകയുമായിരുന്നു ഇതിനുശേഷം മുംബൈയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ഈ ബന്ധത്തിലുള്ള മകളാണ് കൊല്ലപ്പെട്ട പവിത്ര മുംബൈ ജീവിതത്തിനിടെ ദുരൈരാജ്യനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ജയലക്ഷ്മി പത്മനാഭൻ എന്നയാളെ വിവാഹം ചെയ്യുകയായിരുന്നു ഈ ബന്ധത്തിൽ ആറും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ഇവർക്കൊപ്പമായിരുന്നു പവിത്രയും താമസിച്ചിരുന്നത് വിവാഹമോചനായി കഴിയുന്നതിനിടെയാണ് പത്മനാഭനെ ജയലക്ഷ്മി വിവാഹം ചെയ്തത് പതിവായി മദ്യപിച്ചെത്തുന്ന ഇയാൾ യുവതിയെ മർദ്ദിക്കുന്നതും പതിവായിരുന്നു മറ്റു ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പത്മനാഭൻ യുവതിയെ മർദ്ദിച്ചിരുന്നതും സംഭവ ദിവസം ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി മകളെ തീ കൊളുത്തി വിശ്വാസ്യത തെളിയിക്കണമെന്നായിരുന്നു പത്മനാഭന്റെ ആവശ്യം ഇത് അംഗീകരിച്ച ജയലക്ഷ്മി ഉറങ്ങിക്കിടന്ന മകൾ പവിത്രയെ വീടിന് പുറത്തേക്ക് വലിച്ചടച്ച് കൊണ്ടുവന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു നിലവിളി കേട്ടെത്തിയ സമീപവാസികൾ തീയണച്ച് പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഴുപത്തിയഞ്ച് ശതമാനത്തോളം പൊള്ളലേറ്റ പവിത്ര തിങ്കളാഴ്ച രാവിലെ മരണമടയുകയായിരുന്നു ഭാര്യ നിരപരാധിയാണെങ്കിൽ മകൾക്ക് പൊള്ളലേൽക്കില്ല എന്നായിരുന്നു പത്മനാഭൻ പറഞ്ഞത് ഇതോടെയാണ് ജയലക്ഷ്മി സ്വന്തം മകളുടെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതും അതേസമയം ഇന്നും അന്ധവിശ്വാസത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും പിടിയിലാവുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ എന്നാൽ ഇവ പിടിമുറക്കുമ്പോൾ നഷ്ടമാകുന്നതാകട്ടെ മാനവും ജീവിതവുമാണ് നാളെ എങ്ങനെയെന്നറിയാനുള്ള മനുഷ്യന്റെ ആകാംക്ഷയെ കൊണ്ടുചെന്നെത്തിക്കുന്നതാകട്ടെ തട്ടിപ്പും കൊള്ളയും കൈത്തൊഴിലാക്കിയ കൊടും കുറ്റവാളികളുടെ കയ്യിലും കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസത്തിലും മറ്റും ഏറെ മുന്നിലാണെങ്കിലും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഇന്നും സമൂഹത്തിൽ കൊടികുത്തി വാഴുകയാണ് അസുഖബാധിതരായവർക്ക് ശാസ്ത്രീയ ചികിത്സ നൽകുന്നതിന് പകരം ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് മന്ത്രവാദത്തിലൂടെ ചികിത്സ ചെയ്തു വരുന്നത് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കുട്ടികളെ ബലി കഴിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് നിരക്ഷരരെയും ചിന്താശേഷി കുറഞ്ഞവരെയും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും സമൂഹത്തിൽ ഉയർന്ന പദവികളുള്ളവരെയും അന്ധവിശ്വാസം ക്രൂര മനസ്കരാക്കുമെന്നതിന്റെ തെളിവാണ് ഓരോ സംഭവങ്ങളും വികസിത ഭാരതത്തിൽ നിന്നും ആഭിചാര ഭാരതത്തിലേക്ക് എത്തുന്ന ഒരു കൂട്ടം അന്ധവിശ്വാസികളായ ആളുകൾ നടത്തുന്നതാകട്ടെ കണ്ണില്ലാത്ത ക്രൂരതകളാണ്